ജോഷുവ അധ്യായം 17. മനാസയുടെ ഓഹരി. പിന്നീട് ജോസഫിന്റെ ആദ്യജാതനായ മനാസയുടെ ഗോത്രത്തിന് അവകാശം നൽകി. ഗിലയാദിന്റെ പിതാവും മനാസയുടെ ആദ്യജാതനുമായ മാക്കീറിനോ ഗിലയാദും ഭാഷാനും നൽകി, കാരണം അവൻ യുദ്ധവീരനായിരുന്നു. മനാസയുടെ ഗോത്രത്തിൽപ്പെട്ട മറ്റുള്ളവർക്കും കുടുംബക്രമമനുസരിച്ച് അവകാശം നൽകി. ഇവർ അബിയേസർ, ഹേലൻ, അസ്രിയേൽ, ഷെഖേം, ഹേഫർ, ഷെമീത എന്നിവരായിരുന്നു. ഇവർ കുടുംബക്രമമനുസരിച്ച് ജോസഫിന്റെ മകനായ മനാസയുടെ പിൻഗാമികളായിരുന്നു. മനാസയുടെ മകൻ മാഖീറിന്റെ മകനാണ് ഗിലയാദ്. അവന്റെ മകനായ സെലോഫിഹാദിന് പുത്രന്മാർ ഉണ്ടായിരുന്നില്ല, പുത്രിമാർ മാത്രം. അവർ മഹ്ല, നോവ, ഹോഗ്ല, ബിൽക, തിർസ എന്നിവരായിരുന്നു. അവർ പുരോഹിതനായ എലയാസറിന്റെയും നൂനിന്റെ മകനായ ജോഷുവയുടെയും പ്രമാണികളുടെയും മുമ്പാകെ വന്നു പറഞ്ഞു, ഞങ്ങളുടെ സഹോദരന്മാരോടൊപ്പം ഞങ്ങൾക്കും അവകാശം നൽകണമെന്നു കർത്താവ് മോശയോട് കൽപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ജോഷുവ അവരുടെ പിതൃ സഹോദരന്മാരോടൊപ്പം അവർക്കും അവകാശം നൽകി. അങ്ങനെ മനാസയ്ക്ക് ജോർദാൻ അക്കരെ കിടക്കുന്ന ഗിലയാദും ഭാഷാനും കൂടാതെ 10 ഓഹരി ലഭിച്ചു, കാരണം മനാസയുടെ പെൺമക്കൾക്കും ആൺമക്കളോടൊപ്പം ഓഹരി ലഭിച്ചു. മനാസയുടെ മറ്റു പുത്രന്മാർക്ക് ഗിലയാദ് അവകാശമായി കൊടുത്തു. ആഷേർ മുതൽ ഷെക്കെമിന് കിഴക്ക് മിക്മെദാദ് വരെ മനാസയുടെ ദേശം വ്യാപിച്ചു കിടക്കുന്നു. അതിന്റെ തെക്കേ അതിർത്തി എൻ തപ്പുവ വരെ നീണ്ടുകിടക്കുന്നു. തപ്പുവ ദേശം മനാസയുടെ അവകാശമായിരുന്നു. എന്നാൽ മനാസയുടെ അതിർത്തിയിലുള്ള തപ്പുവ പട്ടണം എഫ്രായിമിന്റെ മക്കളുടെ അവകാശമായിരുന്നു. അതിർത്തി വീണ്ടും തെക്കോട്ട് കാനാ തോട് വരെ പോകുന്നു. മനാസയുടെ പട്ടണങ്ങളിൽ തോടിന് തെക്കുള്ള പട്ടണങ്ങൾ എഫ്രായിമിലുള്ളതാണ്. മനാസയുടെ അതിർത്തി തോടിന് വടക്കേ അറ്റത്തുകൂടി പോയി കടലിൽ അവസാനിക്കുന്നു. തെക്ക് വശത്തുള്ള ദേശം എഫ്രായിമിന്റേതും വടക്ക് വശത്തുള്ളത് മനാസയുടേതുമാകുന്നു. സമുദ്രമാണ് അതിന്റെ അതിർത്തി. അത് വടക്ക് ആഷേറിനോടും കിഴക്ക് ഇസാഖറിനോടും തൊട്ടുകിടക്കുന്നു. ഇസാഖറിലും ആഷേറിലും മനാസയ്ക്ക് ബെക്ഷയാൻ, ഇബ്ലയാം, ദോർ, എൻദോർ, താനാഖ്, മെഖിദോ എന്നിവയും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ മനാസയുടെ പുത്രന്മാർക്ക് ആ പട്ടണങ്ങൾ കൈവശപ്പെടുത്താൻ കഴിഞ്ഞില്ല. കാനാന്യർ അവിടെ തന്നെ വസിച്ചു പോന്നു. പക്ഷേ ഇസ്രായേൽക്കാർ ശക്തി പ്രാപിച്ചപ്പോൾ അവർ കാനാന്യരെ കൊണ്ട് അടിമവേല ചെയ്യിച്ചു. അവരെ അവിടെ നിന്ന് ശേഷം തുരത്തിയില്ല. ജോസഫിന്റെ സന്തതികൾ ജോഷിയോട് ചോദിച്ചു, കർത്താവിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളൊരു വലിയ ജനമായിരിക്കെ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു വിഹിതം മാത്രം തന്നത്? ജോഷു അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു വലിയ ജനതയാണെങ്കിലും പെരീസിയരുടെയും റഫായിമിന്റെയും ദേശങ്ങളിൽ പോയി വനം തെളിച്ച് ഭൂമി സ്വന്തമാക്കുവിൻ. എഫ്രായിമിന്റെ മലപ്രദേശങ്ങൾ നിങ്ങൾക്കു തീരെ അപര്യാപ്തമാണല്ലോ. അവർ പറഞ്ഞു, മലപ്രദേശങ്ങൾ മതിയാകയില്ല. എന്നാൽ സമതലങ്ങളിൽ വസിക്കുന്ന കാനാന്യർക്കും ബക്ഷയാനിലും അതിന്റെ ഗ്രാമങ്ങളിലും ജസ്രൽ താഴ്വരയിലും വസിക്കുന്നവർക്കും ഇരുപ്പ് രഥങ്ങളുണ്ട്. ജോസഫിന്റെ ഗോത്രങ്ങളായ എഫ്രായിമിനോടും മനാസയോടും ജോഷു പറഞ്ഞു, നിങ്ങൾ വലിയൊരു ജനതയാണ്, ശക്തിയുമുണ്ട്. നിങ്ങൾക്ക് ഒരു ഓഹരി മാത്രം പോരാ, മലപ്രദേശങ്ങൾ മുഴുവൻ നിങ്ങൾക്കിരിക്കട്ടെ. അത് വനമാണെങ്കിലും അതിന്റെ അങ്ങേ അതിർത്തി വരെ തെളിച്ച് നിങ്ങൾക്ക് സ്വന്തമാക്കിയെടുക്കാം. കാനാന്യർ ശക്തന്മാരും ഇരുമ്പ് രഥമുള്ളവരും ആണെങ്കിലും നിങ്ങൾക്കവരെ തുരത്തി ഓടിക്കാം. അധ്യായം 18. ശേഷിച്ച 7 ഗോത്രങ്ങൾ. ഇസ്രായേൽ ജനം ഷീലോയിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമ കൂടാരം സ്ഥാപിച്ചു. ആ ദേശം അവർക്ക് അധീനമായിരുന്നു. ഇനിയും അവകാശം ലഭിക്കാത്ത 7 ഗോത്രങ്ങൾ ഇസ്രായേൽക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതിനാൽ ജോശുവ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദേശം കൈവശപ്പെടുത്താതെ എത്ര നാൾ നിങ്ങൾ അലസരായിരിക്കും? ഓരോ ഗോത്രത്തിൽ നിന്നും 3 പേരെ വീതം തിരഞ്ഞെടുക്കുവിൻ. ഞാൻ അവരെ ആ ദേശത്തേക്ക് അയക്കാം. അവർ ചുറ്റി സഞ്ചരിച്ചു തങ്ങൾ കൈവശമാക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരട്ടെ. അവർ അത് 7 ഭാഗങ്ങളായി തിരിക്കണം. യൂത തെക്ക് ഭാഗത്തുള്ള തന്റെ ദേശത്ത് താമസം തുടരട്ടെ. ജോസഫിന്റെ കുടുംബം വടക്ക് ഭാഗത്തുള്ള തങ്ങളുടെ സ്ഥലത്തും. നിങ്ങൾ ആ പ്രദേശം 7 തിരിച്ചു വിവരം എനിക്ക് തരുവിൻ. ഞാൻ നമ്മുടെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ നറുക്കിട്ട് അത് നിങ്ങൾക്ക് നൽകാം. ലേവ്യർക്ക് നിങ്ങളുടെ ഇടയിൽ ഓഹരി ഉണ്ടായിരിക്കുകയില്ല. കർത്താവിന്റെ പൗരോഹിത്യമാണ് അവരുടെ ഓഹരി. ജോർദാന് കിഴക്ക് ഖാദിനും റൂബനും മനാസയുടെ അർദ്ധഗോത്രത്തിനും തങ്ങളുടെ അവകാശം ലഭിച്ചിട്ടുണ്ട്. ഇത് കർത്താവിന്റെ ദാസനായ മോശ അവർക്ക് നൽകിയതാണ്. അവർ യാത്ര പുറപ്പെട്ടു. ദേശത്ത് ചുറ്റി സഞ്ചരിച്ച് വിവരം ശേഖരിച്ച് മടങ്ങി വരുവിൻ. ഇവിടെ ഷീലോയിൽ കർത്താവിന്റെ മുൻപിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നറുക്കിടാം എന്ന് ജോഷു പറഞ്ഞു.
അവർ പോയി ചുറ്റി സഞ്ചരിച്ച് ദേശത്തെ ഏഴായി തിരിച്ച് പട്ടണങ്ങളടക്കം വിവരം രേഖപ്പെടുത്തി. അവർ ഷീലോയിൽ ജോഷുവയുടെ അടുത്ത് പാളയത്തിൽ മടങ്ങിയെത്തി. അപ്പോൾ ജോഷുവ അവർക്ക് വേണ്ടി ഷീലോയിൽ കർത്താവിന്റെ മുൻപിൽ വെച്ച് നറുക്കിട്ടു. അവൻ ഇസ്രായേൽ ജനത്തിന് ആ ദേശം ഗോത്രമനുസരിച്ച് വിഭജിച്ചു കൊടുത്തു. ബഞ്ചമിൻ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് നറുക്കു വീണു. യൂദാ ഗോത്രത്തിന്റെയും ജോസഫ് ഗോത്രത്തിന്റെയും മധ്യേ കിടക്കുന്ന പ്രദേശമാണ് അവർക്ക് ലഭിച്ചത്. അവരുടെ വടക്കേ അതിർത്തി ജോർദാനിൽ തുടങ്ങി ജെറിക്കോയുടെ പാർശ്വം വരെ ചെന്ന് മലപ്രദേശങ്ങളിലൂടെ പടിഞ്ഞാറോട്ട് കടന്ന് ബേത് ആവാൻ മരുഭൂമിയിൽ എത്തുന്നു. അവിടെ നിന്ന് ലൂസിന്റെ ഭദേലിന്റെ തെക്കു ഭാഗത്തുകൂടെ കടന്നു താഴോട്ട് ബേത് ഹോറോണിന്റെ തെക്കു കിടക്കുന്ന മലയിലൂടെ അത്താറോത് ആധാറിലേക്ക് ഇറങ്ങുന്നു. വീണ്ടും അത് പടിഞ്ഞാറ് ഭാഗത്തു തിരിഞ്ഞു തെക്കോട്ട് പോയി ബേത് ഹോറോമിനെതിരെ കിടക്കുന്ന മലയിൽ നിന്നു യൂദാ ഗോത്രത്തിന്റെ പട്ടണമായ കിരിയാത് ബാലിൽ കിരിയാത് യയാറിമിൽ വന്നു നിൽക്കുന്നു. അവരുടെ പടിഞ്ഞാറെ അതിർത്തിയാണിത്. തെക്കു ഭാഗം കിരിയാത് യയാറിമിന്റെ പ്രാന്തങ്ങളിൽ ആരംഭിക്കുന്നു. അവിടെ നിന്ന് അത് എഫ്രോണിൽ നെഫ്തോവ നീരുറവ വരെ ചെല്ലുന്നു. അനന്തരം അത് താഴോട്ട് റഫായിം താഴ്വരയുടെ വടക്കേ അറ്റത്തുള്ള ഹിന്നോമിന്റെ മകന്റെ താഴ്വരയ്ക്കു അഭിമുഖമായി നിൽക്കുന്ന പർവ്വതത്തിന്റെ അതിർത്തി വരെയും എത്തുന്നു. വീണ്ടും ഹിന്നോ താഴ്വരയിലൂടെ ഇറങ്ങി ജബൂസരുടെ ദേശത്തിന്റെ തെക്ക് ഭാഗത്തുകൂടെ താഴെ എൻറ്റോഗലിൽ എത്തുന്നു. പിന്നീട് അത് വടക്കോട്ട് തിരിഞ്ഞു എൻഷമഷിൽ ചെന്ന് അധുമീം കയറ്റത്തിനെതിരെ കിടക്കുന്ന ഗലിലോത്തിലെത്തി താഴേക്കിറങ്ങി റൂബന്റെ മകനായ ബോഹന്റെ ശില വരെ എത്തുന്നു. വീണ്ടും ബത് അറാബയ്ക്ക് വടക്കോട്ട് കടന്നു താഴേക്കിറങ്ങി അറാബയിലെത്തുന്നു. ബത് ഹോഗ്ലായുടെ വടക്ക് ഭാഗത്തുകൂടി ജോർദാന്റെ തെക്കേ അറ്റത്തുള്ള ഉപ്പുകടലിന്റെ വടക്കേ അറ്റത്ത് കിടക്കുന്ന ഉൾക്കടലിൽ അവസാനിക്കുന്നു. ഇതാണ് തെക്കേ അതിർത്തി. കിഴക്കേ അതിർത്തി ജോർദാനാണ്. ബഞ്ചമിൻ ഗോത്രത്തിനു കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശത്തിന്റെ അതിർത്തികളാണിവ. കുടുംബക്രമമനുസരിച്ച് ബഞ്ചമിൻ ഗോത്രത്തിനുള്ള പട്ടണങ്ങൾ ഇവയാണ്: ജെറിക്കോ, ബത് ഹോഗ്ല, എമക് ഖെസീസ്, ബത് അറാബ, സെമറായി, ബദേൽ, ആറാവി, പാര, ഓഫ്ര, കേഫർ അമ്മോനി, ഓഫ്നി, ഗേബ എന്നീ 12 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും: ഗിബയോൺ, റാമ, ഭേറോത്, മിസ്പേ, കെഫീറ, മോസ, റഖീം, ഇർപേൽ, തരാല, സേല, ഹായേലഫ്, ജബൂസ്വ, ജെറുസലേം, വേഗിബയ, കിരിയാത് യയാറിം എന്നീ 14 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ബഞ്ചമിൻ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച ഓഹരിയാണിത്. അധ്യായം 19. ഷിമയോൻ. രണ്ടാമത്തെ നറുക്ക് ഷിമയോൻ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് വീണു. യൂദാ ഗോത്രത്തിന്റെ അതിർത്തിക്കുള്ളിലായിരുന്നു അവരുടെ ഓഹരി. അവർക്ക് ലഭിച്ച പ്രദേശങ്ങൾ ഇവയാണ്: ബേർഷവ, ഷേബ, മൊളാദ, ഹാസർ, ഷുവാൽ, ബാല, ഏസെ, എത്ലോലോത്ത്, ബദുൽ, ഹോർമ, സിക്ലാഖ്, ബത് മർഖലോ, സിക്ലാഖ്, ബത് മാർഖാബോത്ത്, ഹാസാർ, സൂസ, ബത് ലെബാവോത്ത്, ഷറുഹേൻ എന്നീ 13 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, ഐൻ, റിമോൺ, എത്തർ, ആഷാൻ എന്നീ 4 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, ബാലത് ഭേർ, നെഖബിലെ റാമ വരെയുള്ള ഈ പട്ടണങ്ങളും അവയുടെ ചുറ്റുമുള്ള ഗ്രാമങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഷിമിയോൻ ഗോത്രത്തിന്റെ കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശമാണിത്. ഷിമിയോൻ ഗോത്രത്തിന്റെ അവകാശം യൂദായുടെ ദേശത്തിന്റെ ഒരു ഭാഗമായിരുന്നു. യൂദാ ഗോത്രത്തിന്റെ ഓഹരി വളരെ വലുതായിരുന്നതിനാലാണ് അവരുടെ അതിർത്തിക്കുള്ളിൽ ഷിമിയോൻ ഗോത്രത്തിന് അവകാശം ലഭിച്ചത്. സെബുലൂൺ. സെബുലൂൺ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് മൂന്നാമത്തെ നറുക്കു വീണു. അവരുടെ അതിർത്തി സാരിദ് വരെ നീണ്ടുകിടക്കുന്നു. അവിടെ നിന്ന് അത് പടിഞ്ഞാറോട്ട് നീങ്ങി മാറയാലിൽ എത്തി ദബേഷത്ത് വരെ ചെന്ന് യോഗ്നയാമിന് കിഴക്കുള്ള അരുവി വരെ എത്തുന്നു. സാരിദിൽ നിന്ന് കിഴക്കോട്ടുള്ള അതിർത്തി കിസ്ലോത്ത് താംഹോറിന്റെ അതിർത്തിയിലെത്തുന്നു. അവിടെ നിന്നു ധബറാത്തിലേക്കും തുടർന്ന് യാഫിയ വരെയും എത്തുന്നു. അവിടെ നിന്നു കിഴക്കോട്ട് പോയി ഗത് ഹെഫറിലും എത് ഖാസീനിലും എത്തി റിമോണിലൂടെ നേയായുടെ നേരെ തിരിയുന്നു. വീണ്ടും വടക്ക് ഹന്നാത്തോനിലേക്ക് തിരിഞ്ഞ് ഇഫ്താഫേൽ താഴ്വരയിൽ അവസാനിക്കുന്നു. കത്താത്ത്, നഹലാൽ, ഷിമ്രോൺ, ഇദാല, ബെത്ലഹേം എന്നിവ ഉൾപ്പെടെ ആകെ 12 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഈ പട്ടണങ്ങളും
അവയുടെ ഗ്രാമങ്ങളുമാണ്ട് സഖലൂൺ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് അവകാശമായി ലഭിച്ചത്. ഇസാക്കർ ഗോത്രത്തിലെ കുടുംബങ്ങൾക്കു നാലാമത്തെ നറുക്ക് വീണു. അവരുടെ പ്രദേശങ്ങൾ ജസ്രൽ, കെസലോത് ഷൂനേം, ഹഫാറായിം, ഷിയോൻ, അനാഹറത്, റബീത്, കിഷിയോൻ, ഏബസ്, റേമെത്, എൻ ഖന്നീം, എൻ ഹദ്ദ, ബത്പാസിസ് എന്നിവയായിരുന്നു. ഇതിന്റെ അതിർത്തി താബോർ, ഷാഹസുമ, ബക്ഷമേഷ് എന്നിവിടങ്ങളിലെത്തി ജോർദാനിൽ അവസാനിക്കുന്നു. അങ്ങനെ 16 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഇസാക്കർ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് പട്ടണങ്ങളോടും ഗ്രാമങ്ങളോടും കൂടി ലഭിച്ച അവകാശമാണിത്. ആഷേർ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് അഞ്ചാമത്തെ നറുക്ക് വീണു. അവരുടെ ദേശം താഴെ പറയുന്നവയാണ്: ഹെൽത്തത്ത്, ഹലി, ബദേൻ, അക്ഷാഫ്, അല്ലാം മെലക്, അമാദ്, മിഷാൻ. അതിർത്തി പടിഞ്ഞാറ് കാർമലും ഷിഹോർ ലിബ്നത്തും സ്പർശിക്കുന്നു. അത് കിഴക്കോട്ട് ബദ്ദഗോനിലേക്ക് പോയി നെയ്യേലിനും ബദ് എമെക്കിനും വടക്ക് ഇബ്താഹേൽ താഴ്വരയും സെബലൂണും സ്പർശിക്കുന്നു. വീണ്ടും വടക്കോട്ട് പോയി കാബൂൽ, എബ്രൺ, റാഹോ, ഹമ്മോൻ, കാന എന്നിവിടങ്ങളിലൂടെ മഹാനഗരമായ സീദോനിലെത്തുന്നു. പിന്നീടത് റാമായിൽ കോട്ടകളാൽ ചുറ്റപ്പെട്ട ടൈർ പട്ടണത്തിലെത്തി ഹോസായിലേക്ക് തിരിഞ്ഞ് കടൽ വരെ എത്തുന്നു. മഹ്ല, അക്സീബ്, ഉമ്മ, അഫേക്, റഹോ ഇവയുൾപ്പെടെ 22 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു. ആഷേർ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് പട്ടണങ്ങളോടും ഗ്രാമങ്ങളോടും കൂടി ലഭിച്ച അവകാശമാണിത്. നഫ്താലി ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് ആറാമത്തെ നറുക്കു വീണു. അവരുടെ അതിർത്തി ഹേലഫിൽ സനാമിനിലെ ഓക്ക് വൃക്ഷങ്ങളുടെ ഇടയിൽ നിന്ന് തുടങ്ങി അതാമിനക്കത്ത്, യബ്നേൽ എന്നിവിടങ്ങളിലൂടെ ലാക്കും കടന്ന് ജോർദാനിൽ എത്തുന്നു. അവിടെ നിന്ന് പശ്ചിമ ഭാഗത്തുള്ള അസ്നോദ് തബോറിലേക്ക് തിരിഞ്ഞു ഹുക്കോക്കിലെത്തി തെക്ക് സെബ്ലൂണിനെയും പടിഞ്ഞാറ് ആഷേറിനെയും കിഴക്ക് ജോർദാന് സമീപം യൂദായെയും തൊട്ടുകിടക്കുന്നു. കോട്ടയുള്ള പട്ടണങ്ങൾ സിദ്ധിൻ, സേർ, ഹമ്മത്ത, റാഖത്ത്, കിന്നരോത്ത്, ദമ, റാമ, ഹാസോർ, കേദേഷ്, എത്രേയി, എൻഹാസോർ, ഈറോൺ, മിഗ്ദലേൽ, ഹോറെ, ബദ് അനാഥ്, ബക്ഷമേഷ് എന്നിവയാണ്. അങ്ങനെയാകെ 19 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. നഫ്താലി ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് പട്ടണങ്ങളോടും അവയുടെ ഗ്രാമങ്ങളോടും കൂടി ലഭിച്ച അവകാശമാണിത്. ധാനിന്റെ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് ഏഴാമത്തെ നറുക്ക് വീണു. അവരുടെ അവകാശം താഴെ പറയുന്നതാണ്: സോറ, എഷ്താവോൽ, ഈർഷമേഷ്, ഷാലാഭീൻ, അയാലോൻ, ഇത്ല, ഏലോൻ, തിംന, എക്രോൺ, എൽ തെക്കെ, ഖിബത്തോൻ, ബാലത്ത്, യേഹുദ്, ബനീധറക്, ഗത്രിമോൺ, ജോപ്പാക്കി എതിർവശത്ത് കിടക്കുന്ന പ്രദേശവും മേയാർ ഖോൻ, റാഖോൽ എന്നിവയും. തങ്ങളുടെ ദേശം നഷ്ടപ്പെട്ടപ്പോൾ ദാൻ ഗോത്രം ലേഷ്യമിനെതിരെ യുദ്ധം ചെയ്തു. അത് പിടിച്ചടക്കി അവരെ നശിപ്പിച്ച് അത് സ്വന്തമാക്കി അവിടെ വാസമുറപ്പിച്ചു. പൂർവപിതാവായ ദാനിന്റെ ഓർമ്മ നിലനിർത്താൻ ലേഷ്യമിന് ദാൻ എന്ന് പേരിട്ടു. ദാൻ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും അവകാശമായി ലഭിച്ചു. ഈ സ്ഥലമെല്ലാം അവകാശമായി വീതിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾ നൂനിന്റെ മകനായ ജോഷുവയ്ക്ക് തങ്ങളുടെ ഇടയിൽ ഒരു ഭാഗം അവകാശമായി കൊടുത്തു. അവൻ ചോദിച്ച എഫ്രായിമിന്റെ മലമ്പ്രദേശത്തുള്ള തിംനത്ത് സേറ പട്ടണം കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് അവന് കൊടുത്തു. അവൻ ആ പട്ടണം പുതുക്കിപ്പണിത് അവിടെ വാസമുറപ്പിച്ചു. പുരോഹിതനായ എലയാസറും നൂനിന്റെ മകനായ ജോഷുവയും ഇസ്രായേൽ ജനത്തിന്റെ ഗോത്രതലവന്മാരും ഷീലോയിൽ സമാഗമ കൂടാരത്തിന്റെ കവാടത്തിൽ കർത്താവിന്റെ മുമ്പിൽ വെച്ച് വീതിച്ചു കൊടുത്ത അവകാശങ്ങളാണിവ. അങ്ങനെ അവർ ദേശവിഭജനം പൂർത്തിയാക്കി. അധ്യായം 20. അഭയ നഗരങ്ങൾ. കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ സങ്കേത നഗരങ്ങൾ നിർമ്മിക്കുവിൻ. ആരെങ്കിലും അബദ്ധവശാൽ ആരെയെങ്കിലും കൊല്ലാൻ ഇടയായാൽ അവന് അഭയം തേടാൻ വേണ്ടിയാണിത്. രക്തത്തിന് പ്രതികാരം ചെയ്യുന്നവനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സങ്കേതമായിരിക്കും അവ.
കുറ്റക്കാരൻ ഇവയിൽ ഏതെങ്കിലും നഗരത്തിലേക്ക് ഓടി കവാടത്തിൽ നിന്ന് അവിടുത്തെ ശ്രേഷ്ഠന്മാരോട് തന്റെ കാര്യം വിവരിച്ചു പറയണം. അപ്പോൾ അവർ അവന് വസിക്കാൻ പട്ടണത്തിൽ ഒരു സ്ഥലം നൽകണം. അവൻ അവരോടുകൂടെ വസിക്കട്ടെ. രക്തത്തിന് പ്രതികാരം ചെയ്തവൻ പിന്തുടർന്നു വന്നാൽ അവർ അഭയാർത്ഥിയെ അവന്റെ കൈകളിൽ ഏൽപ്പിക്കരുത്. മുൻ ശത്രുതയില്ലാതെ അബദ്ധത്താലാണല്ലോ അവൻ വധം നടത്തിയത്. പ്രധാന പുരോഹിതൻ മരിക്കുന്നതുവരെയോ താൻ സമൂഹ സമക്ഷം വിധിക്കപ്പെടുന്നതുവരെയോ അവൻ ആ പട്ടണത്തിൽ താമസിക്കട്ടെ. അതിനുശേഷം അവൻ സ്വന്തം പട്ടണത്തിലേക്കും സ്വന്തം ഭവനത്തിലേക്കും തിരിച്ചു പോകട്ടെ. നഫ്താലിയുടെ മലമ്പ്രദേശത്തുള്ള ഗലീലയിലെ ഖേദേശ് എഫ്രായിം, മലമ്പ്രദേശത്തുള്ള ഷെഖേം, യൂദായിലെ മലമ്പ്രദേശത്തുള്ള കിരിയാത് അർബ, ഹെബ്രോൺ എന്നീ പട്ടണങ്ങളും അവർ അഭയനഗരങ്ങളാക്കി. ജെറിക്കോയ്ക്ക് കിഴക്ക് ജോർദാനു മറുകരയിൽ റൂബൻ ഗോത്രക്കാർക്ക് അവകാശമായി ലഭിച്ച സമതലത്തിലെ ബേസറും ഖാദ് ഗോത്രക്കാർക്ക് ലഭിച്ച ഗിലയാദിലെ റാമോത്തും മനാസെ ഗോത്രത്തിന്റെ അവകാശമായ ബാഷാനിലെ ഗോലാനും അവർ തിരഞ്ഞെടുത്തു. അബദ്ധവശാൽ ആരെങ്കിലും ഒരാളെ കൊന്നാൽ ഓടി രക്ഷപ്പെടുന്നതിനും സമൂഹ സമക്ഷം വിചാരണ ചെയ്യുന്നതുവരെ രക്തപ്രതികാരങ്ങളുടെ കരങ്ങളാൽ വധിക്കപ്പെടാതിരിക്കുന്നതിനും വേണ്ടി ഇസ്രായേൽ ജനത്തിനും അവരുടെ ഇടയിൽ വസിക്കുന്ന പരദേശികൾക്കുമായി നീക്കിവച്ച പട്ടണങ്ങളാണിവ.